ഇറച്ചി അച്ചാർ ഇടാൻ പോവാ കേട്ടോ. വീപ് എന്നൊക്കെ പറഞ്ഞ ഞാൻ വലിയ ഇംഗ്ലീഷുകാരി ഒന്നുമല്ല, മലയാളി ആയതുകൊണ്ട് എനിക്ക് അതേ കിട്ടുള്ളൂ. വീപ് എന്നൊക്കെ പലപ്പോൾ പറയാൻ കിട്ടിയിരുന്നില്ല, അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നു ബോധർജി മേടിച്ച് ഇന്ന് കിട്ടിയിട്ടുണ്ട് എന്ന്. ഞാൻ എത്ര ദിവസമായി ആഗ്രഹിക്കുന്നു, കുറെ പേരിനോട് ഒന്ന് അച്ചാറിട്ട് കാണിക്കാവോന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ആഗ്രഹത്തിന് വേണ്ടിട്ട് ഇന്ന് എനിക്ക് കിട്ടിയപ്പോ ഇത് തന്നെ ചെയ്യാവുന്ന ചു വലിയ കാര്യമായിട്ട് ഇറച്ചി കറുവക്കാൻ വേണ്ടിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇന്ന് അത് തട്ടിപ്പറിച്ച് അവനോട് മേടിച്ചിട്ടു. അപ്പൊ അത് മേടിച്ചെടുത്തിട്ട് അത് ഇന്ന് വറക്കാൻ പോണം. അപ്പൊ നമുക്ക് എന്താ അതിന് വേണ്ടത്, 2 കിലോ ഇല ഇറച്ചി മുറിച്ച് മേടിച്ചു, അതിന്റെ ചള്ളു ചള്ളെല്ലാം പോയി വന്നപ്പോ ഒരു 2 കിലോ ഉണ്ട്. നമ്മൾ അത് പുഴുങ്ങി വറുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിലിട്ടെങ്കിൽ വറുത്ത് കോരിയെടുക്കണം. ഇത് എണ്ണയിലിട്ട് വറുത്ത് കോരി അത് മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് ഈ പച്ചമുളക് ഇട്ട് കോരുകയാണ്. പച്ചമുളകിന് ഒരു 250 പച്ചമുളക് ഇവിടെ അരിഞ്ഞ് പാസാക്കി വെച്ചിട്ടുണ്ട്. ഒരു 200 വെളുത്തുള്ളി ഇവിടെ പാസാക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്. ഒരു 200 ഇഞ്ചി പച്ച ഇഞ്ചി അരിഞ്ഞു കഴുകിയാണ്. അപ്പൊ അമ്മ ഇന്നലെ ചോദിച്ചാല് നമ്മൾ ഈ 3 കിലോ ബീഫ് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ചില വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ എന്തൊക്കെയായിരുന്നു, ഉപ്പും മഞ്ഞളും മുളകും ഇച്ചിരി മീറ്റ് മസാല കൂടി ഇട്ട് ഒരു 1/4 ഭാഗം പുഴുങ്ങി വേവിച്ചു. അതിനുശേഷം ഞങ്ങൾ ഇതുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞുറുക്കി വെച്ചിരിക്കുകയാണ്. ഇനി അമ്മ പറഞ്ഞത് ഇത് ഇതിനകത്ത് ഇനിയിപ്പോ ഒന്നും ചെയ്യുന്നില്ല, ഇത് നേരെ എണ്ണ ചൂടാക്കി എണ്ണയ്ക്ക് അതിട്ട് വറുത്ത് പോരും. നല്ല പോലെ ഇതിന്റെ ജലാംശം പോണം, നല്ല ഡ്രൈ ആകണം. എന്ത് കരുതി കരിഞ്ഞു പോകുകയും ചെയ്യരുത്, കരിഞ്ഞുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അപ്പം ഈ ജലാംശം ഒട്ടും ഉണ്ടാകാത്ത രീതിയിൽ നമുക്കത് വറുത്ത് വരാം. അപ്പൊ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ആദ്യം അത് വറുക്കാനുള്ള പരിമിതി നോക്കാം അല്ലേ. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, ഞാൻ ഇട്ടോ മാം. ഞാനിത് എണ്ണയിലേക്ക് ഇടുവാണ്. നമ്മളിത് രണ്ടായിട്ടാണ് വറുത്ത് വരുന്നത്. എന്നാ ഒരുമിച്ച് വറുത്താറ്, അമ്മ പറഞ്ഞ ഒരുമിച്ച് കിട്ടും, കുഴപ്പമില്ല. പിന്നെ ഞങ്ങളിത് വറുക്കുന്നത് ഓയിലാണ് കേട്ടോ, നമ്മളെ സാധാ ഓയില്. കാരണം വെളിച്ചെണ്ണയ്ക്ക് അതൊന്നും അച്ചാറിട്ട് വെക്കാൻ കഴിയില്ലെന്നാണ് അമ്മ പറഞ്ഞത്. വെളിച്ചെണ്ണയ്ക്ക് അതൊക്കെ വറുത്ത് അച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കാറിപ്പോകും അല്ലേ മാം. അപ്പം അതുകൊണ്ട് നമ്മൾ സാധാ ഓയില്, ആ ഓയിലിനകത്താണ് നമ്മൾ വറുക്കുന്നത്. ഇത് അവിടെ കിടന്നങ്ങ് മൂക്കട്ടെ അല്ലേ മാം. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് മറിക്കണം, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, മൂട്ടി പിടിക്കാതെ നോക്കണം. മൂട്ടി ഇത് എണ്ണ എൺപടി ഉള്ളതുകൊണ്ട് മൂട്ടി പിടിക്കുക ഇറച്ചിയല്ലേ, അല്ലെങ്കിൽ അറുപത് മൂട്ടി പിടിച്ചാൽ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിങ്ങ് വിട്ട് വിട്ട് പോരും. നല്ല എന്ന് വെച്ചാൽ അങ്ങനെ കടിച്ചാൽ പൊട്ടുന്ന മൂപ്പൊന്നും വേണ്ട. ഇറച്ചി ഒരു ഒലന്ന കഴിഞ്ഞിട്ടൊരു ഒരു ഉണക്കര് പോലത്തെ വരുന്ന ആ സമയത്ത് ഇത് കോരിയെടുക്കണം. അല്ലാതെ തീരെ ഉണങ്ങിയിട്ട് കോരിയിട്ടെന്ന് വെച്ചെന്നാലും അത് കല്ലുപോലെ ആയി പോകുള്ളൂ. അപ്പൊ അതുകൊണ്ട് കുറച്ച് അവിടെ കിടക്കട്ടെ. അപ്പൊ ഇതിന് വേണ്ട സാധനങ്ങൾ ബാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളക് പൊടി, നമ്മുടെ സാധാരണ മുളക് പൊടി വേണം. പിന്നെ ഒരല്പം അച്ചാർ പൊടി വേണം. ഇത് കാശ്മീരി പൊടി വേണം. പിന്നെ അമ്മ പറയുക കുറച്ച് മീറ്റ് മസാലയും വേണം അല്ലേ, മീറ്റ് മസാല പൊടി. പിന്നെ കടുക്, ഉലുവ, ഉപ്പ്, കറിവേപ്പില, പിന്നെ വിനാഗിരി. ഇത് വറുക്കാൻ നേരത്ത് നമ്മൾ ഇതിനകത്ത് ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ആദ്യമേ നിങ്ങളോട് പറഞ്ഞായിരുന്നു പുഴുങ്ങാൻ നേരത്ത് അതിനകത്ത് മുളക് പൊടി, മഞ്ഞൾ പൊടി, ഉപ്പ്, അല്പം മീറ്റ് മസാല, ഇത്രയും സാധനവും ഇട്ടിട്ടാണ് നമ്മൾ പുഴുങ്ങിയേക്കുന്നത്. അപ്പം അതുകൊണ്ട് ആവശ്യത്തിന് അതിലുണ്ട്. ബാക്കിയൊക്കെ അമ്മ അച്ചാറിടുമ്പം അതിൻ്റെ ബാക്കി സാധനങ്ങൾ ചേർത്ത് പോകും. ഇതിങ്ങനെ ഈ പച്ച ഇട്ട് വെച്ചിരുന്നാണ്ടല്ലോ എത്ര നാൾ വേണേലും ഇരുന്നോളും, പക്ഷേ നമ്മുടെ വീട്ടിലൊക്കെ അത് ഇരിക്കുകയല്ലേ. എനിക്ക് അച്ചാറും അച്ചാറും ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ, മീൻ അച്ചാറും ബീഫ് അച്ചാറും. അമ്മ ഇട്ട് വെക്കും, അമ്മ കാണാതെ കട്ടിക്കഴിഞ്ഞ പോയി ഞാൻ പല പ്രാവശ്യം എടുത്തോട് വരുന്നിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു വശം തന്നെ അവിടെ കിടന്ന് ആ ഒരു വശം തന്നെ മുരിഞ്ഞു പോകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ഇളക്കി കൊടുക്കാം. ഇത് കണ്ടോ നിറം മാറി, നിറം മാറി വന്നിട്ടുണ്ട്. നല്ല കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന സാധനമായ കൊണ്ട് എളുപ്പമുണ്ട്, കുറച്ച് വേണ്ടതാണ്. അപ്പം അങ്ങനെ അതുകൊണ്ട് ഇത് അധികം നേരം എണ്ണ കിടന്ന് മുരിഞ്ഞു പോകണ്ട, എങ്കിലും കുറച്ചും കൂടി വേണം. അത് ഒന്ന് മുരിയട്ടെ. ഇത് ഇടുമ്പോ ഇടാൻ തുടങ്ങുമ്പോ തന്നെ ഓരോന്ന് പറഞ്ഞ് വായിലിട്ടാലേ ഇത് ഇല്ലാ പറഞ്ഞു നോക്കി നോക്കുമ്പോ നമ്മള്. അപ്പൊ നമുക്കിത് ആയിട്ടുണ്ട്. ഇതൊന്ന് കാണിച്ചു കൊടുക്കണം, അവന്ന് കാണിച്ചേ എന്നിട്ട് കോട്ടയ്ക്കകത്ത് ഓരി ഒന്ന് കാണിച്ചു കൊടുക്കാം. ആ അങ്ങനെ കണ്ടോ, അത് ആ പാകത്തിലായിട്ടുണ്ട്. അപ്പൊ ഇത് ഇനി നമുക്കത് കോരി.
അപ്പോൾ ഈ എണ്ണക്കകത്ത് തന്നെയാണ് നമ്മൾ അച്ചാറിടാൻ പോകുന്നത് അല്ലേ. പക്ഷേ ഇത്ര എണ്ണയുടെ ആവശ്യമില്ല, വറക്കാനായിട്ടുള്ള പറയാം. അപ്പോൾ ഇനി നമ്മളൊന്ന് പാത്രം ഒന്ന് മാറ്റി അതിനകത്ത് ആ ചെറിയ പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മട്ടൊക്കെ നമുക്കത് മാറ്റിയെടുക്കാം. മതിയോ? ഒരു 200 എണ്ണ ഉണ്ടാവല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങൾ അമ്മ ഇഞ്ചി വെളുത്തുള്ളി അല്ല അമ്മ ചെയ്യാൻ പോലെ കാര്യങ്ങളല്ല. പച്ചമുളക് നല്ലപോലെ ഒന്ന് അതിന്റെ ജലാംശം എല്ലാം പോയി കിട്ടണം അല്ലേ, ഒന്ന് ശരിക്കും വാടി കിട്ടണം അല്ലേ. അപ്പൊ നല്ലപോലെ ഒന്ന് വാടണം എന്നാണ് അമ്മ പറഞ്ഞത്. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ പച്ചമുളകില് ഇഞ്ചി വെളുത്തുള്ളി ഇതിലൊക്കെ ഈ ജലാംശം ഉണ്ടെങ്കിൽ നമ്മൾ അച്ചാറിട്ട് വച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അത് പൂപ്പിൽ കയറി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണവശാലും ഇപ്പോൾ അമ്മ എന്തായിട്ട് ഉപ്പ് ഒരു നുള്ള ഉപ്പും കിട്ടിയിട്ടുണ്ട് അതിനകത്തേക്ക്. അപ്പോൾ അമ്മ എപ്പോഴും പറയാറുള്ള പോലെ പിള്ളേരൊക്കെ എൻ്റെ അടുത്ത് പോയി നോക്കി നിൽക്കരുത്, പച്ചമുളകാണ് ചൂടാണെങ്കിൽ ഇതിലിപ്പോൾ ഒന്ന് പൊട്ടിത്തെറിക്കൊക്കെ ചെയ്യലേ. അത് പൊട്ടിത്തെറിക്കും കുഞ്ഞുമക്കളൊക്കെ ഇടമേരിക്കാം, എല്ലാരും ഒന്ന് വരാമോ, എല്ലാവർക്കും ഒന്ന് കാണണ്ടേ ഇറച്ചി എങ്ങനെയാ അച്ചാർ ഇടുന്നതെന്നൊക്കെ ഒന്ന് കാണണമെങ്കിൽ കയറി വാന്നേ വാ, എല്ലാരും പോരെ പോരെ. അതിന്റെ ആ പച്ച കളറങ്ങ് മാറിയിട്ട് ഒരു വെളുത്ത കളറ് വരും, ആ മുളകിനൊരു വെള്ള പൊള്ളി ഒരു വെള്ള വരും, അപ്പോഴേ അത് പോരാളൂ. അല്ലെങ്കിൽ ആ മുളകിന്റെ ആ പച്ചക്കളന്നാല് അത് തന്നെ ഒരു പച്ചക്കറിയായിരിക്കും. എന്നാൽ നമുക്ക് മുളക് ഏറെക്കുറെ ആയിട്ടുണ്ട്, പൊള്ളി വന്നിട്ടുണ്ട്, അപ്പൊ നമുക്ക് വെളുത്തുള്ളിയും കൂടെ അതിന്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 29 ഗ്രാം വെളുത്തുള്ളി ഉണ്ട് കേട്ടോ, വെളുത്തുള്ളി ജസ്റ്റ് പൊളിച്ചിട്ട് ഒന്ന് നടുവെ കീറി അങ്ങിട്ടാൽ മതി. ചെറുതാക്കി അരിഞ്ഞേക്കുന്ന ഇഞ്ചി ഒരു 29 ഗ്രാം ഇഞ്ചി, ഇതെല്ലാം കൂടി കടന്നു കിടക്കുന്നത് ശരിക്കും ഒന്ന് അങ്ങ് വാർട്ട്. അതിന് കൂടി പാത്രമുള്ള ഉപ്പ് അമ്മ കുറച്ച് ഉപ്പ് കിട്ടിയുണ്ട്. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി എണ്ണയ്ക്ക് നിർത്താൻ മൂക്കുന്ന മണം ഉണ്ടല്ലോ മേ. അപ്പൊ നമ്മള് ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം എണ്ണയ്ക്കകത്ത് കിടന്ന് മൂത്ത് ആ സാധനം നമ്മൾ ഈ അച്ചിലേക്ക് തന്നെ അത് കോരിയിടുവാണ്. കാരണം ഇനി ബാക്കി പണി ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പിന്നെ കുറച്ച് ഉലുവ അല്ലേ, കുറച്ച് ഉലുവ, ഇറച്ചി ആയതുകൊണ്ട് കുറച്ച് ഉലുവ ആയിരുന്നല്ലോ കേട്ടോ. ഒരുപാട് ഉലുവ വേണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. മീനാണെങ്കിൽ കുറച്ച് അരി ഇടണമായിരുന്നു, ഇറച്ചി ആയതുകൊണ്ട് കുറച്ച് കറിവേപ്പില അല്ലേ. കറിവേപ്പില ഇനി കറിവേപ്പിടുന്നതിന് മുമ്പ് അത് നമ്മൾ ഉരുളിയാണ് നല്ല ചൂടായതുകൊണ്ട് തീ അങ്ങ് ഓഫ് ചെയ്യാണ്. കടുക് ഉരുളയും പൊട്ടി കഴിയുമ്പോൾ ഞാൻ തീ അങ്ങ് ഓഫ് ആക്കി. കാശ്മീരിക്കിൽ 1, 2, 3 ഒരു 4 സ്പൂൺ അല്ലേ മേ, ഒരു 4 സ്പൂൺ കാശ്മീരിക്കിൽ. അത് കൃത്യമായി ഓർക്കണം, നമ്മൾ തീ ഓഫ് ആക്കിയതാണ്. കുറച്ച് മസാലപ്പൊടി വേണം നമുക്ക് ഇറച്ചിക്ക് ഒരു രുചി വരാൻ മാത്രം. കുറച്ച് മസാലപ്പൊടി, അച്ചാറുപൊടി ഇട്ടു, അച്ചാറുപൊടി, മീറ്റ് മസാല, ഇനി നമ്മുടെ മുളക് പൊടി. ഇത്രയും സാധനങ്ങൾ ആദ്യം ഒന്ന് ഈ ഓഫ് ആക്കി വെച്ചാൽ നിങ്ങൾ വീണ്ടും പറ ഓഫ് ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ അത് മസാല കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് കേട്ടോ. അമ്മ പറ ചെറുതായിട്ടൊന്ന് ഇനി ചൂടാക്കാന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമത് ഇനി തീ കത്തിക്കാണ് കേട്ടോ. ചെറിയ തീ അല്ലേ. ഇനി നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന ഇറച്ചിയും എല്ലാം കൂടി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഇടണം. അതിനകത്തിട്ട് ആ മസാലക്കകത്തിട്ട് മിക്സ് ചെയ്യണം. ആ കൂട്ടത്തിൽ 1 ലിറ്ററാണ് ഞാൻ മേടിച്ചിരുന്നത്.
ഒരു അര ലിറ്ററോളം അമ്മ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് അര ലിറ്റർ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ അമ്മ പറഞ്ഞു വെച്ചാല് ഇത് കുറച്ചും കൂടി വേണം ചേർക്കണം ചേർക്കേണ്ടി വരും കാരണം ഈ ഇറച്ചി അല്ലേ അപ്പൊ ഇറച്ചി ഒന്ന് ഇപ്പൊ നമ്മൾ ഡ്രൈ ആയിട്ട് വറുത്ത് വെച്ചേക്കുന്നതാ അതൊന്ന് കുടിക്കും അപ്പൊ അതിന്റെ ഉള്ളിലേക്കൊക്കെ നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി ഇടുവാണേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു മുക്കാൽ ലിറ്ററോളം വിനാഗിരിയാണ് ഇപ്പൊ നമ്മൾ ആദ്യം ഒഴിച്ചത് ഇനി അമ്മ ഇതിന് ഉപ്പും കാര്യങ്ങളൊക്കെ അമ്മ നോക്കും നോക്കിയതിന് ശേഷം ബാക്കി പറയും ആവശ്യത്തിന് ഉപ്പൊക്കെ അവരവരുടെ ആവശ്യത്തിന് നമ്മൾ ഇറച്ചിക്കാത്ത ഉപ്പിട്ട് പുഴുങ്ങിയതാണ് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം ഉപ്പ് കൂടിപ്പോകാതെ പിന്നെ ഈ അച്ചാർ നമ്മൾ എടുക്കുന്ന സമയത്ത് പിന്നെ അരി കൂട്ടാൻ നോക്കുമ്പോൾ നമ്മൾ പാത്രത്തിൽ ആറിട്ട് ആകുന്നുള്ളല്ലോ അങ്ങനെ ആക്കുന്ന ഒരു സമയം വരുമ്പോൾ എന്നാണ് ഇങ്ങനെ നിങ്ങൾ തൊട്ട് നോക്കുക തിന്ന് കഷ്ണം എണ്ണ എടുത്ത് തിന്ന് നോക്കുക എന്നിട്ട് അതിന് ഉപ്പും പുളിയും ഒന്നും പിടിച്ചിട്ടില്ലെങ്കിൽ ലേശം വിനാഗിരി ഒഴിക്കുക ലേശം ഉപ്പും പുളി ഇടുക കേട്ടോ ഇത് തണുത്ത് ശേഷം പാത്രത്തേക്ക് മാറ്റാൻ നേരത്തെ അല്ലേ നമ്മുടെ അച്ചാർ ഏകദേശം റെഡി ഉണ്ടല്ലേ നല്ല ബീഫ് അച്ചാർ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആയിട്ട് ഏകദേശം ഈ ഡ്രൈയിൽ ഇരിക്കണം ഇത് കുറച്ച് കഴിയുമ്പോൾ തണുക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടി ശകലം കൂടി ഡ്രൈ ആവും ഇത് കേട്ടോ അപ്പം നമ്മൾ ഈ അച്ചാർ ഇട്ട് വെക്കുന്ന സമയത്ത് നമ്മുടെ കുപ്പിയുണ്ടല്ലോ അടഞ്ഞിട്ട് വെക്കുന്ന ഒരു കുപ്പിയുണ്ട് ആ കുപ്പി കഴുകി ഉണങ്ങിയ ഒരു കുപ്പിയിൽ ഇട്ട് വെക്കാവുള്ളൂ അതിനകത്ത് നനവ് പാടില്ല ഉണങ്ങിയ ഒരു കുപ്പിയിലിട്ടിട്ട് നല്ല മുറുകുള്ള ഒരു അടപ്പും കൂടെ അടച്ച് അവിടെ വെച്ചാൽ ഒരു കുഴപ്പം വരികയില്ല ഇനി നിങ്ങളിത് സൂക്ഷിച്ച് വെച്ചേക്കാനാണ് ഇപ്പോഴെങ്കിലും എടുക്കുന്നില്ലാത്ത ഒരു രീതിയിലാണ് വെക്കുന്നതെങ്കിൽ രണ്ട് കതിർപ്പ് കരിയാപ്പില അതിൻ്റെ മേലെ അങ്ങ് വെച്ചേക്കുക അപ്പോൾ ആ കുപ്പിയുടെ വട്ടത്തിനുള്ള രണ്ട് കരിയാപ്പില അല്ലെങ്കിൽ ഒരു കഷ്ണം വെള്ള തുണി അയച്ചു അപ്പോൾ ഏതെങ്കിലും ഒരു കാലത്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ എടുക്കുന്നില്ല എടുക്കുന്ന സമയത്ത് ഒരു കൂപ്പൽ ഉണ്ടെങ്കിൽ തന്നെ ആ തുണിയിലേ ഉണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ ഇത് ഇടുന്ന സമയത്ത് ഏത് കൂപ്പിലും നമ്മൾ ഇട്ട് കിട്ടാതെ നല്ല കൊള്ളിച്ചിടണം ഇട കിടന്നാൽ അവിടെ കൂടെ കയറും പൂപ്പല് കേട്ടോ അപ്പൊ നമ്മൾ പൂപ്പല് കയറാതിരിക്കാൻ വേണ്ടിട്ട് ഒന്നും ചെയ്തിട്ടില്ല അത് യാതൊരു കെമിക്കലും ചേർത്തിട്ടില്ല സാധാരണ കച്ചവടക്കാരാണെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ ഇട്ടുണ്ടാക്കണം നമ്മൾ ഇതൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ഇട്ട് ഇടുന്നുമില്ല അത് അങ്ങനെ തന്നെ ഉണ്ടാക്കി വെക്കുന്നത് അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കുക അപ്പൊ ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോ ഒരു കിലോ ഒന്നിച്ചൊരു പൂപ്പിലിട്ട് വെച്ചിട്ട് അത് എപ്പോഴും എടുത്ത് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് തുറക്കം ചെയ്താൽ അത് കേടായി പോകും അപ്പൊ അവിടെ രണ്ട് പാത്രത്തിലാക്കുക ഒരു പാത്രത്തിലെ സ്റ്റോക്ക് ഇരിക്കുക ഒരു പാത്രത്തിലെ എടുക്കുക അങ്ങനെ നമ്മളുടെ അടുത്ത് ഉപയോഗിച്ചാൽ ഒരു കേടും വരികയില്ല അച്ഛനെ ഉപ്പ് നോക്കിയടാ അച്ചാറിന്റെ ഒരു ഉപ്പുണ്ടോന്നു നോക്കിയടാ ആ ഇങ്ങ് വേണം നീ ഒരു കഷ്ണം നീ തിന്ന് നോക്കിയേ ഫോണുണ്ടല്ലോ അപ്പൊ അമ്മച്ചിയും ബാബുചേട്ടനും കൂടെ നല്ല കിടലും ബീഫ് അച്ചാറും ഉണ്ടാക്കിയിട്ടുണ്ട് പോരാത്തിന് അത് കേടാവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ സൂക്ഷിച്ച് വെക്കണം എന്നുള്ള ടിപ്സും അമ്മച്ചി പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോ അറിയാലോ എന്റെ ഊഴോ ഇപ്പോഴത്തെ ഉപ്പ് കണക്കിലെടുക്കണ്ട വല്ല കുറവൊന്നും ഇപ്പൊ രണ്ടു ദിവസം തിരിക്കണോല്ലേ പണ്ട് ഹോസ്റ്റലിലൊക്കെ ആയിരുന്നപ്പം വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുപോല വേറെ ആരെങ്കിലും ഇങ്ങനെ ഇറച്ചി അച്ചാറൊക്കെ കിട്ടുന്നുണ്ട് മീനച്ചാറൊക്കെ എന്റെ കിട്ടിയ പിന്നെ നോക്കണ്ട ബീഫ് അച്ചാറത്തെ കേട്ടാൽ മരിക്കും ചോറൊന്നും വേണമെന്നില്ല തന്നെ ഇരുന്ന് തീർക്കും എനിക്ക് ഏറ്റവും ഇഷ്ടം സാധനം അച്ചാറുകളില് ബീഫ് അച്ചാറ് എന്ത് രസം അറിയോ ഇങ്ങനെ എപ്പോ ഇച്ചിരി ബീഫ് തിന്നു ഇടയ്ക്ക് വെച്ച് രണ്ട് കഷ്ണം തിന്നാം ബീഫിന്റെ രുചിയും കിട്ടും അച്ചാർ തിന്നൊരു ഫീലും ആവും ചോറും കറി നല്ല വിഭവസമൃദ്ധമായ ഒരു എന്താ പറയാ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഇഷ്ടപ്പെട്ട മച്ചി നല്ല അച്ചാറാണ് അപ്പൊ മക്കൾക്കൊക്കെ എല്ലാവർക്കും ദൂരദേശത്തേക്കൊക്കെ മക്കള് കാരണന്മാര് ഉണ്ടാക്കി കൊടുത്തു വിടുവാണെങ്കിൽ ഒരു കുപ്പിയിലാക്കി അവർക്ക് കൊടുത്തു വിടല്ലേ അത് നിങ്ങൾ പ്രത്യേകം സൂക്ഷിച്ചാണ് രണ്ട് കുപ്പിയിലാക്കി കൊടുത്തു വിടണം കൂടുതൽ ഉണ്ടാക്കുകയാണോ മൂന്നോ കിലോ കൊടുക്കണമെങ്കിൽ ഒരു മൂന്ന് കുപ്പി ആക്കണം അല്ലെങ്കിൽ അതെല്ലാം എടുക്കുമ്പോ 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 ഈച്ച കയറും പാറ്റ കയറും അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ഇടവല്ല കൃമി ഉണ്ടാകാനൊക്കെ സാധ്യത ഉണ്ട് അപ്പൊ ഇതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ എടുക്കണത് എപ്പോഴും എടുത്തോണ്ടിരിക്കണം അത് തീരുന്നിട്ട് വരെ ആ പാത്രം എടുത്തോണ്ടിരിക്കുക അതിന് നല്ല അടപ്പ് കൊണ്ട് അടച്ചു തിരിക്കണം അല്ലെങ്കിൽ ഈ ചേറെ പൂവീച്ചയുള്ള കാലമല്ലേ ഇപ്പൊ എപ്പോഴായാലും എവിടെന്നെങ്കിലും എവിടെ കയറി പോയാൽ ഈ ചേറി അതിനകത്ത് നാശമാകും അപ്പൊ അതുകൊണ്ടൊക്കെ അതൊക്കെ നിങ്ങൾ സൂക്ഷിച്ചാൽ പിന്നെ അമ്മ പറഞ്ഞ പോലെ അച്ചാറിട്ട് വെച്ചിട്ട് കൃമി കയറിപ്പോയി ഈച്ച കയറിപ്പോയി എന്നൊന്നും ആരും പറയല്ലേ
നമ്മളൊക്കെ ആരെങ്കിലൊക്കെ അച്ചാറിട വേണമെങ്കിലും ഇതിപ്പോ ഒരു വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾ വീട്ടിലുള്ളവര് ജസ്റ്റ് ഒരു കിലോ മേടിച്ച് നിങ്ങൾ അച്ചാറിടും അതൊക്കെ ഒരാഴ്ചയ്ക്ക് കൂടുതൽ ഇരിക്കൂല നമ്മളിപ്പോ ഉള്ളതാണെങ്കിൽ രണ്ടു ദിവസം നെയ്യൊക്കെ മാക്സിമം നമ്മൾ ആ പുഴുങ്ങിയിട്ട് നമ്മൾ അകത്ത് ഒഴിവാക്കണം കാരണം ഈ നെയ്യ് നല്ല ക്രിസ്പി ആയിട്ടല്ലേ സോഫ്റ്റ് ആവുകയും ചെയ്യും നല്ല അച്ചാർ എനിക്ക് ഇഷ്ടപ്പെടുന്നു അമ്മച്ചി ഒരു പ്രാവശ്യം മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മളത് വീഡിയോ എടുത്തിട്ടില്ല ഇഷ്ടപ്പെട്ട ഒരു അച്ചാറാണ് ഇനി വരുന്നുണ്ട് അച്ചാറുകൾ വരുന്നുണ്ട് അമ്മച്ചിയുടെ അച്ചാറുകൾ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങളെ കേടാവാതിരിക്കാൻ അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോ എന്ത് ചെയ്യണം അല്ലെങ്കിൽ അത് കൂടിപ്പോ എന്ത് ചെയ്യണം എല്ലാത്തിനുള്ള ടിപ്സൊക്കെ ആയിട്ട് നമ്മൾ വേറൊരു എപ്പിസോഡ് വരുന്നുണ്ട് കാണിക്കാം അപ്പൊ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു അച്ചാറായിരുന്നു അമ്മച്ചി പാവചനം ഉണ്ടാക്കിയ ബീഫ് അച്ചാർ എന്റെ ഫേവറേറ്റ് അച്ചാറുകളിൽ ഒന്നാണ് ബീഫ് അച്ചാർ ഇനി മീൻ അച്ചാറുണ്ട് ഓക്കെ അപ്പൊ പാവചേട്ട അമ്മച്ചി താങ്ക്സ് കേട്ടോ ഇതൊരു പകുതി അച്ചാർ എനിക്കാണ് അപ്പൊ ഓക്കെ അടിപൊളി അച്ചാർ നല്ല റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടെ ചെയ്ത് കേട്ടോ എന്നാ ബെല്ലേക്കില്ലേട്ടോ പിന്നെ അറിയാലോ അപ്പം അപ്പൊ ഒരു അടിപൊളി ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും അമ്മച്ചി വാച്ചടാ ബൈ.